നമസ്കാരം. പച്ചാസ് ദിൻ തീരുന്നു, ഇനി അച്ഛാ ദിൻ. യു പിയിലും ഇന്ന് അച്ഛൻ്റെ ദിനം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നോട്ട് അസാധുവാക്കലിന് ശേഷം കാര്യങ്ങൾ ശരിയാവാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട 50 ദിവസം ഇന്ന് പൂർത്തിയാവുന്നു. നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. നോട്ട് റദ്ദാക്കലിന് ശേഷമുള്ള 2nd ശമ്പള ദിനം കൂടി വരികയാണ്. രാജ്യത്ത് കാര്യങ്ങളെല്ലാം ഭദ്രമാണെന്ന് കേന്ദ്ര ധനമന്ത്രി പറയുമ്പോൾ സ്വതവേ ഭയപ്പെട്ടിരിക്കുന്ന നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് വീണ്ടും നാട്ടുകാരെ ഭയപ്പെടുത്തുകയാണ്. ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിലും കറൻസി ദാരിദ്ര്യം കഴിഞ്ഞ തവണത്തേക്കാൾ രൂക്ഷമാകുമെന്നാണ് തോമസ് ഐസക്കിൻ്റെ ഭയം. ട്രഷറിയിൽ പോയേ പെൻഷൻ വാങ്ങൂ എന്ന് ശപഥമെടുത്തിട്ടുള്ള പെൻഷൻകാരും ഭയചകിതരാണ്. ജനുവരി മാസത്തെ ശമ്പള പ്രതിസന്ധി ഡിസംബർ മാസത്തേക്കാൾ രൂക്ഷമായിരുന്നു. എന്നാണോ ശമ്പളം ലഭിക്കേണ്ടത്, അവർക്കന്ന് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കും. അതിനുള്ള പണം സർക്കാരിൻ്റെ കയ്യിലുണ്ട്, ഒരു തടസ്സമില്ല. പക്ഷേ ഇത്രയും പേർക്ക് 24,000 രൂപ വെച്ച് കൊടുക്കാനുള്ള പണം ഉണ്ടാവില്ല എന്ന് ബാങ്കുകളും അതുപോലെ റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധിയും കേരള സർക്കാരിനോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ തവണ ബാങ്കിൽ 24,000 രൂപ വെച്ച് കിട്ടിയില്ല, ഇത്തവണ ട്രഷറിയിലും പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ പറയുന്ന പോലെ മോഡി പറയുന്ന പോലെയല്ല. 50 ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ സാധാരണഗതിയിലല്ല, കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിലാണ്. ഈ നോട്ട് റദ്ദാക്കൽ എല്ലാ കാര്യങ്ങളും കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. ജനുവരിയിലോ ഫെബ്രുവരി ആദ്യമോ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് പകരം ഇത്തവണ കേന്ദ്ര ബജറ്റ് വന്നതിന് ശേഷമേ ഐസക് സഖാവ് ബജറ്റ് അവതരിപ്പിക്കൂ. ഭദ്രമായ സാമ്പത്തിക നിലയെന്ന് പറയുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ പെട്ടിയിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടത്തെ കണക്ക് കൂട്ടാൻ. എത്രയാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്ന നികുതി വരുമാനം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് എത്ര കിട്ടും എന്ന് അനുമാനിക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ എണ്ണി നോക്കട്ടെ. ആ ഒമ്പത്, ഒമ്പതല്ലേ ഉള്ളൂ. ആദ്യം എണ്ണാൻ പഠിക്കേ. ആ എന്നാ ഇത് വേണ്ട. എന്താ ഇതിലെ ഒരു ഓട്ട? ഇത് ഞാനിവിടെ അടിക്കുന്നൊന്നും അല്ല, ചിലപ്പോ ഓട്ടയെ കാണും. ചെല്ല്. അതില്ലാതെ തയ്യാറാക്കുന്ന ഏതൊരു ബഡ്ജറ്റും അയാഥാർത്ഥമായിരിക്കും. അതുകൊണ്ട് കേരളത്തിന് ബഡ്ജറ്റ് നേരത്തെ ആക്കാൻ പറ്റില്ല, മറിച്ച് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആയിട്ടായിരിക്കും കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ. ചോദിച്ചാ മതി. ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ഒരു 5,000 ഒരു 10,000 ഒരുമിച്ച് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എപ്പോഴും കാശേ കാശ എന്ന് പറഞ്ഞുകൊണ്ട് കൈമൾ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം, തൽക്കാലം ചെല്ലേ. ഞാൻ പോയിക്കോളാം. ഞാൻ പറയുന്നത് ഒരു 5,000 or 10,000 ഒരുമിച്ച് മുങ്ങാൻ സൗകര്യമാണ്. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഒരു 5,000 or 10,000 ഒരുമിച്ച് തന്നാലേ ഞാൻ എപ്പോഴും അങ്ങോട്ട്. അല്ല, ഞാൻ കോൺഗ്രസിനുള്ളിലും കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. ഉമ്മൻചാണ്ടിയുടെ പിണക്കം മാറ്റി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ അനുനയ ശ്രമവുമായി രമേശ് ചെന്നിത്തല ഇറങ്ങിയിട്ടും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഉമ്മൻചാണ്ടി.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഡി സി സി പുനഃസംഘടന വരെയുള്ള നീറുന്ന വിഷയങ്ങളിൽ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സീനിയർ നേതാവായ ഉമ്മൻചാണ്ടിയുടെ നീറ്റൽ ഹൈക്കമാൻഡിന് മനസ്സിലാകുന്നതുവരെ നിസ്സഹരണം തുടരാൻ തന്നെയാണ് തീരുമാനം. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. ഇന്നലെ ഞാൻ സീനിയർ കോൺഗ്രസ് നേതാവായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നു. വളരെ വിശദമായി ഞങ്ങൾ സംസാരിച്ചു. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ കെ കരുണാകരൻ എ കെ ആണ്ടി, അത് കഴിഞ്ഞ അടുത്ത നേതാവ് ഉമ്മൻചാണ്ടിയാണ്, സീനിയർ നേതാവാണ് അദ്ദേഹം. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും വലിയ വില പാർട്ടി നൽകുന്നുണ്ട്. അപ്പം സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വൈകാതെ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനുള്ള ശ്രമം ഞാൻ തുടരുകയാണ്. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന ഒന്ന് കേട്ടത്. നീ ഇമോഷണൽ ആവരുത്. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട. ഞാനതിന് തയ്യാറല്ല. ദയവായിട്ട് ഞാൻ പറയാം. അല്ല, ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ചില അഭിപ്രായങ്ങൾ ഉണ്ടായി. അതിനുശേഷം രണ്ട് ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ യോജിച്ച ഒരു പ്രവർത്തനത്തിനുള്ള വഴി തേടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും യു ഡി എഫ് മൂന്നാം തീയതി ചേരട്ടെ. ചേർന്ന് കഴിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഉത്തർപ്രദേശിലെ യാദവ കുല പാർട്ടിയിലെ തൊഴുത്തിൽ കുത്തും പൊട്ടിത്തെറിയും പിളർപ്പിലെത്തി. അച്ഛൻ യാദവനായ മുലായം സിംഗ് യാദവ് മുഖ്യമന്ത്രി കൂടിയായ മകൻ യാദവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് മുലായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അച്ഛൻ യാദവ് തന്നെ മുഖ്യമന്ത്രി ആയേക്കും. ഇന്ത്യയിലെ സുപ്രധാന സംസ്ഥാനമായ യു പി പിടിക്കാൻ കരുക്കൾ നീക്കുന്ന ബി ജെ പിക്ക് യാദവ കുടുംബത്തിലെ കലഹം കാര്യങ്ങൾ എളുപ്പമാക്കും. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്. അല്ലും വേണം എന്റെ പോത്തിനോടാണോ വേദ പോകുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവനെ पार्टी को बचाना चाहते मेरा लक्ष्य किसी को सजा देना नहीं है. बड़ी मेहनत के साथ हमारे पुराने बहुत साथी जान से होंगे. അച്ഛന്റെ ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം യൗവനം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ കിടത്തി പറഞ്ഞു തന്നത്. അതായിരുന്നു ശക്തി തന്നത്. പ്രസംഗം നിർത്താം. അന്തമായ പുത്രസ്നേഹം ദേവേന്ദ്രനെ യാചകവേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണന്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനനെ കർണൻ വധിക്കാതിരിക്കാൻ കർണന്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങൾ എരഞ്ഞു വാങ്ങാൻ പോയ ദേവരാജാവിന്റെ കഥ അമ്മ പറഞ്ഞെന്നതും എനിക്ക് ഓർമ്മയുണ്ടാവും. വോ, എനിക്ക് പുച്ഛമാണ് അച്ഛനോട്. സ്വന്തം മകനിൽ അവന്റെ കഴിവുകളിൽ വിശ്വാസമുള്ള ഓരച്ഛനും ആ ഗതികേട് വരാൻ പാടില്ല. സത്യമാണ്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരുടെ മുമ്പിലും യാചകവേഷം കിട്ടിയില്ല. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ.
ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന GCDA പുതിയ ചെയർമാനായി ചുമതലയേറ്റ CPM നേതാവ് മോഹനൻ സഖാവ് ചെയർമാൻ അനുവദിച്ച ബംഗ്ലാവിൽ എത്തിയപ്പോഴാണ് വീട് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കുന്നത്. വീട്ടിലെ ഫർണിച്ചറോ കർട്ടനോ ACകളോ ഒന്നും കാണാനില്ല. രേഖകൾ അനുസരിച്ച് ഫർണിഷ്ഡ് ചെയ്ത എല്ലാ സൗകര്യങ്ങളുമുള്ള വീടായിരുന്നു. വീട്ടു സാധനങ്ങൾ അടിച്ചു മാറ്റിയതിനെതിരെ മോഷണത്തിന് കേസ് കൊടുക്കാനിരിക്കുകയാണ് ചെയർമാൻ. ചെയർമാൻ ഹൗസ് പോയി കാണണമെന്ന് അവിടുത്തെ സെക്രട്ടറിയും മറ്റും നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് നമ്മളോട് ചെല്ലുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എല്ലാം ഫുൾ ഫർണിഷ്ഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്കറിയില്ലോ നേരത്തെ അവിടെ എന്തെല്ലാം ഉണ്ടെന്ന്. അവിടെ കർട്ടൻ ഇല്ല. ഈ പ്ലെയിൻ ഗ്ലാസ് വെച്ചോടത്ത് കർട്ടൻ ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടുത്ത് അവർ പറഞ്ഞു അവിടെ നിലവിലുണ്ടായിരുന്ന AC വെച്ചിട്ടുണ്ട്, എല്ലാം ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ചെല്ലുന്ന ഒരു എനിക്ക് പറഞ്ഞാൽ അവിടുത്തെ ലിവിങ് റൂം എന്ന് പറഞ്ഞ ഏകദേശം ഇത്രയും തന്നെയുള്ളതാണ്. ആ ലിവിങ് റൂമിൽ ഒരു കസേര പോലും ഇല്ല സാറിന്. അപ്പോൾ അവർ പറഞ്ഞാൽ ഫുൾ സെറ്റ് സോഫ ഉണ്ടായിരുന്നു, അതുകൂടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഓഫീസിൽ ഒരു ടേബിളും ചെയറും ഉണ്ട്, ഓഫീസ് മാത്രം. ബാക്കിയുള്ളിടത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു എന്നെ അവർ തന്നെ കൊണ്ടുവന്ന് കാണിച്ചത്, ഞാൻ എല്ലാ മുറിയിലേക്കും ഞാൻ പോയിട്ടില്ല. അതെ അതെ, കുരങ്ങന്റെ പൂമാല കൊടുത്തോ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. GCDA മുൻ ചെയർമാൻ ഗാന്ധിയനും കോൺഗ്രസ് നേതാവുമായ വേണുഗോപാൽ വീടൊഴിയുമ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സാധാരണ സർക്കാരുകൾ മാറുമ്പോൾ ഖജനാവ് കാലിയാക്കിയാണ് മറ്റവർ ഇറങ്ങിയെന്ന് വന്നവർ പറയാറുള്ളത് പോലെ പറയാൻ പുതിയ ചെയർമാൻ എന്തായാലും തയ്യാറല്ല. പഴയ ചെയർമാൻ വീടൊഴിഞ്ഞതിന് ശേഷമാണ് വീടിൻ്റെ കഴുക്കോൾ വരെ മോഷണം പോയിരിക്കുന്നത്. അതിനകത്ത് ഒരു രണ്ട് മുറികളിലാണ് ഫർണിച്ചർ ഞാനറിയേ എനിക്കറിയാവുന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ ബെഡ്റൂമിൽ, അതിനകത്തൊരു കട്ടിൽ ഒരു ബെഡ്, ഒരു അലമാര, ഒരു ഡ്രസ്സിംഗ് ടേബിൾ. അപ്പോൾ അവർ ഒരു ബെഡ് മുറിക്കകത്ത് മാത്രം ഒരു കോട്ടും ഒരു ബെഡും ഉണ്ട്, ബാക്കിയുള്ളിടത്തൊന്നും ഈ സംഗതികളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ബെഡ്റൂമിലും എൻ്റെ ഓഫീസ് റൂമിലും ഓരോ AC, രണ്ട് AC, ഫ്രിഡ്ജ്. ആരായിരുന്നു കസ്റ്റോഡിയിൽ നിന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യത്തിൽ സമാധാനം പറഞ്ഞിട്ട് വരുന്നു, കാരണം താക്കോലായിട്ടിരിക്കുകയാണല്ലോ. അവിടെ എന്തുണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ GCDA സ്വത്തായിട്ട് അതിൽ ഈ ഫർണിച്ചറുണ്ട്. ഞാൻ 10-40-50 വർഷക്കാലമായി എൻ്റെ ജീവിതം ആരംഭിച്ചിട്ട്, 35 വർഷമായി എൻ്റെ ഫാമിലി ജീവിതം ആരംഭിച്ചിട്ട്, ഇതിനോടകം എനിക്ക് ഇത്തരം ചെറിയ ചെറിയ സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ആവശ്യമുള്ളതല്ല. എൻ്റെ വീട്ടിൽ ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ വേറെ ഒരുപാട് പുറത്ത് ആളുകൾക്ക് കൊടുക്കുന്നുമുണ്ട്. ഇത്തരം സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. ഇതിന് കൃത്യമായ ഉത്തരവില്ലെങ്കിൽ തെഫ്റ്റിന് കേസ് കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ പോയിന്റ്. അതിപ്പോൾ ആരാ നമുക്ക് തന്നെ കാരണം താക്കോലുള്ള ആളുടെ അടുത്താണ് അറിയുമ്പോൾ. പഴയ ചെയർമാൻ പോയതിന് ശേഷം ഈ വരുന്ന ആ ഗ്യാപ്പിലാണ് ഈ സാധനങ്ങളെല്ലാം ഓരോന്നും ഓരോന്നായി പോകുന്നത്. എന്നോട് പറഞ്ഞ കാണാതെ പോയ സാധനം എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളായി. ഒന്ന്, ഒരു കാലി ചവിട്ടി തൂത്ത് അകത്തോട്ട് കയറുന്ന ഒരു കാർപ്പറ്റ്, 5 പ്ലേറ്റ്, 2 ഗ്ലാസ്. എന്തോന്നടാ ഇതൊക്കെ? ഈ 5 പ്ലേറ്റ് ഞാൻ അവസാനം സാധനങ്ങളെല്ലാം തെരഞ്ഞു പിടിച്ച് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ പറഞ്ഞു സാധനങ്ങൾ തിരയണമെന്ന് പറഞ്ഞു. 5 പ്ലേറ്റ് അവരുടെ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് എന്തിനാണ്? ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ചിട്ടയില്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ് വസ്തുത. അതിൽ ഏതെങ്കിലും ഇന്നയാള് നമ്മളിപ്പോൾ മുൻ ചെയർമാൻ പോയ സ്ഥിതി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് മെയിൻ സാധനങ്ങളെല്ലാം മാറിയതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ പറഞ്ഞ പോലെ യഥാർത്ഥ തെഫ്റ്റിന് കേസെടുക്കേണ്ടത്, മോഷണത്തിനാണ് കേസെടുക്കേണ്ടത്. കപ്പ, വാഴക്കൊല തുടങ്ങിയ ഫലവർഗാദികൾ മോഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മോഷണം. ഇത് വെറും മോശ. വക്രദൃഷ്ടിയിൽ ഇടവേള, നോട്ടു വിവാദം, കിളിപ്പാട്ട്.